അസ്സാമലൈക്കും വാഹനത്തല്ല അലഹദില്ല വസലാത്തു വസ്സലാം റസൂലില്ല ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം മഹാപാപങ്ങൾ മഹാപാപ്പങ്ങളെന്നതാണ് അള്ളാഹുവിൻ്റെ റസൂല് മഹാപാപങ്ങളായി എണ്ണിയിട്ടുള്ളത് ഏഴ് കാര്യങ്ങളാണ് അത് മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല ഇജിത്ത നിബു അസാൽ മൂബിക്കാത്ത് ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ വെടിയണം കാലു അവർ ചോദിച്ചു അമാ അമാർ സൂല അള്ളാഹുവിൻ്റെ ദൂതരേ ഏതൊക്കെയാണ് ആ ഏഴ് മഹാപാപങ്ങൾ കാല നബി പറഞ്ഞു അശ്വിർക്കുമില്ല വ സിഹ്റു അള്ളാഹുവിൽ പങ്കു ചേർക്കലും സിഹ്റുമാണ് അപ്പൊ സിഹറ് സിഹറും ഇത് രണ്ടും വിശ്വാസം അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടും സിഹർ സിർക്കാണ് ഹജീസുകളല്ലേ ധാരാളം വന്നിട്ടുണ്ട് അത് അതൊന്ന് വല്ലവനും ഒരു കെട്ട് കെട്ടി അതിൽ ഊതിയാൽ തീർച്ചയായും അവൻ സിഹർ ചെയ്തു സഹറ വല്ലവനും സിഹർ ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു ഇത് നസായി ഉദ്ധരിച്ച ഹദീസാണ് അപ്പോൾ സിഹർ എന്ന് പറയുന്നത് ഷിർക്കപ്പെട്ടതാണ് സിഹറ് ഷിർക്കാണെങ്കിൽ സിഹർ ഫലിക്കും എന്ന വിശ്വാസവും ഷിർക്ക് തന്നെയാണ് സിഹർ ഫലിക്കും എന്ന വിശ്വാസവും ഷിർക്ക് തന്നെയാണ് അത് താഴെ വരുന്ന ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നർ റുക്കാവത്ത മായിമവത്തെ ഷിർഖുൻ ഇതേ മാ അഹമ്മദും അബൂദാവൂതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് തീർച്ചയായും എല്ലാ പൈശാചിക മന്ത്രങ്ങളും എല്ലാ ഉർക്ക് ഏലസുകളും തിവലത്ത് എന്ന സിഹിറും ഷിർക്കുൻ ഷുർക്കാണ് അപ്പോൾ തിവലത്ത് എന്നത് സിഹിറാണ് അത് ഷിർക്കാണ് എന്നാണ് ആ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബുനജസ്കലാനി ഫാരി പതിമൂന്നാം വാല്യം നൂറ്റി ഒന്നാം പേജിൽ പറയുന്നത് എന്ന് പറയുന്നത് ഒരു 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 ഇനം സിഹറാണ് എന്ന സിഹർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജൽബൽ മനാഫിയ വരില്ല അള്ളാഹു അല്ലാത്ത അദൃശ്യ ശക്തികൾക്ക് ഒരു ഉപകാരം ചെയ്യാനും ഒരു ഉപദ്രവം വലിച്ചു കൊണ്ടുവരാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് തിവലത്ത് എന്ന സിഹിർ ഷിർക്കായിത്തീർന്നത് അതായത് അള്ളാഹു അല്ലാത്ത സാഹിറിന് അദർശ്യമായ നിലയിൽ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യാനും അവർക്ക് ഉപദ്രവം ചെയ്യാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് സിഹർ സിഹറ് സിർക്കായി തീർന്നതെന്നാണ് ഇബിനാജറുള്ള സ്കലാനി പത്തഹിൽ ബാരി പതിമൂന്നാം വാല്യം നൂറ്റി ഒന്നാം പേജിൽ പറയുന്നത് അതുപോലെ അര അരദശനോളം ഖുർആൻ വചനങ്ങൾ അള്ളാഹു ഖുർആൻ വചനങ്ങളിലൂടെ സിഹറ് മൗഠ്യമാണ് അതിന് യാഥാർത്ഥ്യമില്ല എന്ന നിലയിൽ അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അപ്പോൾ സിഹർ ഷിർക്കാണെങ്കിൽ ആ സിർക്ക് ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കലും ഷിർക്ക് തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറയാം അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ഷിർക്കാണല്ലോ അല്ലാത്ത അമ്പിയാവര്യാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടും നമുക്ക് ഫലം ചെയ്യും എന്ന് വിശ്വസിക്കലും തന്നെയാണ് ആ ഫലം ചെയ്യുമെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ വിളിച്ചതിലേടലും ഷിർക്കായത് അതുപോലെ ഇന്നർ റുക്കാവത്ത് അമർക്കും ഏലസും ഒക്കെ അള്ളാഹുന്റെ റസൂല് നമ്മെ അറിയിച്ചത് എന്തുകൊണ്ടാ അതിൽ നിന്ന് ഫലം കിട്ടും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഷിർക്കായത് അപ്പോ ഒരു മുസ്ലിമര് കൊടുക്കുന്ന ഒരു മതപണ്ഡിതൻ കൊടുക്കുന്ന പുരോഹിതം കൊടുക്കുന്ന ഒരു ഏലസ് അല്ലെങ്കിൽ ഒരു ഉറുക്ക് അത് കെട്ടിയാൽ രോഗം മാറും അതിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കലും ശിർക്കാണ് ആ ഫലമുണ്ട് എന്ന് വിശ്വസിക്കല് അതിലുണ്ടായത് ആ ഉറുക്കും മേലസും കെട്ടൽ ഷിഹർക്കാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാൻ യേശു ബുദ്ധിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സാധാരണ ഏത് പൊട്ടനും മനസ്സിലാക്കാൻ കഴിയും അതുപോലെ സിഹിറിന് യാതൊരു ഫലവും ഇല്ലാന്ന് ഞാൻ ഒറ്റ ആയത്ത് മാത്രം നിങ്ങളെ ഉത്ബോധിപ്പിക്കാം മാ ജീവിത നിങ്ങളീ കൊണ്ടുവന്നിട്ടുള്ള സിഹീർ ഇന്നല്ലാഹു സ്വയംഭത്തിലു തീർച്ചയായും ആ സിഹറിനെ അള്ളാഹു നിഷ്ഫലമാക്കി കളയുന്ന പലണ്ട്ന്നല്ലിക്കുന്നല്ല കുറാൻ പറഞ്ഞത് നിഷ്ഫലാക്കുന്ന പറഞ്ഞത് എന്താ കാരണം തീർച്ചയായും നാശകാരികളുടെ പ്രവർത്തനത്തെ അള്ളാഹു നന്നാക്കി തീർക്കുന്നതല്ല അതിന് ഫലം നൽകുന്നതല്ല അപ്പോൾ സിഹർ എന്ന് പറയുന്നത് നാശകാരികളുടെ പ്രവർത്തനമാണ് അതിന് അള്ളാഹു ഫലം നൽകൂല എന്ന് ഖുർആാൻ നസ്സായി പറയുന്നു ഖുർആൻ്റെ വിരുദ്ധമായി ഏത് ഹദീസ് വന്നാലും ആ ഹദീസുകൾ അംഗീകാര യോഗ്യമല്ല എന്ന് ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ നിലക്ക് സൂറത്ത് യൂണിസിലെ എൺപത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു അരളിയത് അള്ളാഹു സെഹറിനെ നിഷ്ഫലമാക്കിക്കളയും നാശകാരിയുടെ പ്രവർത്തനമായ സിഹിറിന് ഒരിക്കലും അള്ളാഹു ഫലം നൽകൂല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ ആരത് ഫലം ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്കത് മൈൻഡ് ചെയ്യാൻ പറ്റൂല അതുപോലെ അള്ളാഹുന്റെ റസൂലും പറഞ്ഞു സനാസത്തുൽ സലാസത്തുല്ല മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കുന്ന പ്രശ്നമില്ല ആരാണ് ആ മൂന്ന് വിഭാഗം മുദിൻ മുഴു കുടിയന്മാര്ത്തിമീൻ കുടുംബബന്ധം മുറിച്ച് കളയുന്ന ആൾക്കാര് കുംബി സെഹറ് ഷെറ് സത്യസന്ധാണ് അത് വലിപ്പും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഷെഹ്റിനെ സത്യപ്പെടുത്തുന്നവര് അതാണ് ഇബിനു ഇബ്ബാന് ഹാക്കിം അഹമ്മദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസ് മറ്റൊരു ഹദീസിൽ ലായതുഹുൽ മാതാപിതാക്കളെ സ്വർഗത്ത് കിടക്കൂലും കൊള്ളുന്നവരും എന്ന് വിശ്വസിച്ചിടക്കുന്ന ആൾക്കാരും സ്വർഗത്ത് കടക്കൂല ഒല ബി ഖദറിൻ അള്ളാഹുവിന്റെ കലാ കദറിനെ വിധിയെ കളവാക്കുന്ന ആൾക്കാരും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഷഹിയായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു മഹാപാപങ്ങളിൽ നിന്നും നമ്മെ ദൂരത്താക്കുമാറാവട്ടെ വ ആഹ് അനിൽഹമ്മദാഹിറബുലാലമീൻ അസ്ലാലൈക്കും